ബിഗ് ബോസിൽ നാലാമത്തെ ആഴ്ചയിലെ എലിമിനേഷൻ എപ്പിസോഡിൽ നടന്നത് നാടകീയ സംഭവങ്ങൾ താനായിരിക്കും അടുത്തതായി പുറത്തു പോവുകയെന്ന് ശ്രീലക്ഷ്മി നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ശരിവെക്കുന്ന എപ്പിസോഡായിരുന്നു കഴിഞ്ഞത്. നാലാം ആഴ്ചയിലേക്ക് കടന്നപ്പോൾ പുറത്തേക്ക് പോവാനുള്ള നറുക്ക് വീണത് ശ്രീലക്ഷ്മിക്കായിരുന്നു. രണ്ടാം തവണയും ക്യാപ്റ്റനായി എത്തിയ രഞ്ജിനിയായിരുന്നു മത്സരാർത്ഥികളെ നോമിനേറ്റ് ചെയ്തത്. ശ്രീലക്ഷ്മി, ശ്രീനിഷ്, അതിഥി, ദീപൻ എന്നിവരായിരുന്നു ലിസ്റ്റിലുണ്ടായിരുന്നത്. പ്രേക്ഷകരുടെ വോട്ടിങ്ങും ബിഗ് ബോസിന്റെ വിലയിരുത്തലും അനുസരിച്ചാണ് പുറത്തേക്ക് പോകുന്ന ആളെ തീരുമാനിക്കുക. ജഗതി ശ്രീകുമാറിന്റെ മകളായ ശ്രീലക്ഷ്മിയെക്കുറിച്ച് നിരവധി പരാതികൾ ബിഗ് ബോസിൽ ഉയർന്നു വന്നിരുന്നു. എലിമിനേഷന്റെ ഭാഗമായി മറക്കാൻ കഴിയാത്ത ആളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശ്വേതയുടെ പേരായിരുന്നു താരം പറഞ്ഞത്. പേളിയുടെ വ്യക്തിത്വം വ്യാജമാണെന്നും ഈ പരിപാടിയിൽ നിന്നും പുറത്തു പോയാൽ താരത്തെ മറക്കുമെന്നായിരുന്നു ശ്രീലക്ഷ്മി പറഞ്ഞത്. കണ്ണു നിറഞ്ഞാണ് പേളി ഈ വാക്കുകൾ കണ്ടത്. അനൂപ് പറഞ്ഞ വാക്കുകളാവട്ടെ ശ്രീലക്ഷ്മിയെ കരയിപ്പിക്കുകയും ചെയ്തു. ജഗതി ശ്രീകുമാർ എന്ന കലാകാരന്റെ പേര് കളഞ്ഞു കുളിക്കുന്ന തരത്തിലേക്കാണ് ശ്രീലക്ഷ്മിയുടെ പ്രകടനമെന്നായിരുന്നു അനൂപ് ചന്ദ്രന്റെ വിലയിരുത്തൽ. ഇത് കേട്ടതും താരം വികാരിതയാവുകയായിരുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിഷമിപ്പിക്കുകയാണ്. ഇത് കേട്ടതോടെ അനൂപ് ക്ഷമ പറയുകയും മറ്റുള്ളവർ ചേർന്ന് താരത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. സ്വതന്ത്രമായി നടക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇങ്ങനെ പറഞ്ഞതെന്നായിരുന്നു അനൂപ് വിശദീകരിച്ചത്. തന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ പപ്പയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പോസിറ്റീവ് വരുമ്പോൾ ആരും പപ്പയെക്കുറിച്ച് പറയാറില്ല. എന്നാൽ നെഗറ്റീവ് ആകുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യുന്നു. പപ്പ തന്റെ വീക്ക്നെസ്സാണ്. ആരുടെയും ചിറകിന് കീഴിലല്ല താൻ കഴിയുന്നത്. എല്ലാ കാര്യത്തിലും സ്വന്തമായി അഭിപ്രായമുണ്ട്. ഇതിന് പിന്നാലെയാണ് മോഹൻലാൽ താരപുത്രിയോട് പുറത്തേക്കുള്ള വാതിൽ താങ്കളെ കാത്തിരിക്കുന്നതെന്ന് അറിയിച്ചത്. നിലപാടുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. പറയാനുള്ളതെല്ലാം അതാത് സമയത്ത് കൃത്യമായി തുറന്നു പറയണം. അപ്പപ്പോൾ നിലപാട് പറയുന്നതിൽ വൈകിയതാണ് ശ്രീലക്ഷ്മിക്ക് പറ്റിയതെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. പുറത്തു വന്നാൽ എല്ലാവരുമായും ബന്ധം തുടരും. ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു അരിശോ സുരേഷ്. കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങിക്കരഞ്ഞ അദ്ദേഹത്തെ എല്ലാവരും ചേർന്നാണ് ആശ്വസിപ്പിച്ചത്. ശ്രീലക്ഷ്മി തന്നെ ചെറിയച്ഛ എന്ന് വിളിക്കുന്നതായിരുന്നു കൂടുതൽ ഇഷ്ടമെന്നും താൻ അവരോട് പറഞ്ഞിരുന്നു. ആ കുട്ടിയെ വേദനിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല താൻ അങ്ങനെ പറഞ്ഞത്. ഒരു വെട്ടികത്തിയെടുത്ത് തന്നെ വെട്ടിയാലും കുഴപ്പമില്ലായിരുന്നു. ഇത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്ന് അനൂപ് ചന്ദ്രൻ വിശദീകരിച്ചു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും.